കോർപ്പറേഷൻ കത്ത് വിവാദത്തിനിടെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്ന ഗവർണറുടെ കത്തും പുറത്ത് രാജ്ഭവനിൽ ഇരുപത്തിയൊന്ന് പേരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ മുഖ്യമന്ത്രിക്കയച്ച കത്താണ് പുറത്തുവന്നത് ഇതിൽ കരാർ ഫോട്ടോഗ്രാഫറായിരുന്ന ദിലീപ് കുമാറിനെ ഈ വർഷം സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ഡിസംബർ ഗവർണർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത് രാജ്ഭവനിൽ കുടുംബശ്രീ മുഖേന നിയമിതരായ ഇരുപത് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തയച്ചത് കുടുംബശ്രീ മുഖേന ജോലി ചെയ്യുന്നതായും ഇതിൽ പേരെ സ്ഥിരപ്പെടുത്തണമെന്നുമായിരുന്നു ആവശ്യം അഞ്ചു വർഷത്തിൽ താഴെ മാത്രം സേവനമുള്ളവരെയും സ്ഥിരപ്പെടുത്തണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെട്ടിട്ടു് ഇതുകൂടാതെ രാജ്ഭവനിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുന്ന ദിലീപ് കുമാർ പി എന്ന വ്യക്തിയെ ദീർഘകാലത്തെ സേവന കാലാവധി പരിഗണിച്ച് സ്ഥിരപ്പെടുത്തണമെന്നും ഗവർണർ കത്തിലൂടെ ആവശ്യപ്പെട്ടു കരാർ അടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തിരുന്ന ദിലീപിനെ ഇദ്ദേഹം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി നടത്തി ഓരോ ഏക്കറിൽ നിന്നും ഓരോ വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ഇത് ചെയ്യണോ ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൌൺലോഡ് ചെയ്യും സൈഫർ അസിസ്റ്റന്റ് എന്ന തസ്തിക ഫോട്ടോഗ്രാഫർ പുനർനാമകരണം ചെയ്യണമെന്നായിരുന്നു ഗവർണർ ആവശ്യപ്പെട്ടത് ഈ വർഷം ഫെബ്രുവരിയിൽ ദിലീപിനെ സർക്കാർ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് തിരുവനന്തപുരം കോർപ്പറേഷൻ കത്ത് വിവാദത്തിനിടെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്ന ഗവർണറുടെ കത്തും പുറത്ത് രാജ്ഭവനിൽ പേരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ മുഖ്യമന്ത്രിക്കയച്ച കത്താണ് പുറത്തുവന്നത് ഇതിൽ കരാർ ഫോട്ടോഗ്രാഫറായിരുന്ന ദിലീപ് കുമാറിനെ ഈ വർഷം സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ഡിസംബർ ഗവർണർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത് രാജ്ഭവനിൽ കുടുംബശ്രീ മുഖേന നിയമിതരായ ഇരുപത് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തയച്ചത് കുടുംബശ്രീ മുഖേന ജോലി ചെയ്യുന്നതായും ഇതിൽ പേരെ സ്ഥിരപ്പെടുത്തണമെന്നുമായിരുന്നു ആവശ്യം അഞ്ചു വർഷത്തിൽ താഴെ മാത്രം സേവനമുള്ളവരെയും സ്ഥിരപ്പെടുത്തണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെട്ടിട്ടു് ഇതുകൂടാതെ രാജ്ഭവനിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുന്ന ദിലീപ് കുമാർ പി എന്ന വ്യക്തിയെ ദീർഘകാലത്തെ സേവന കാലാവധി പരിഗണിച്ച് സ്ഥിരപ്പെടുത്തണമെന്നും ഗവർണർ കത്തിലൂടെ ആവശ്യപ്പെട്ടു കരാർ അടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തിരുന്ന ദിലീപിനെ സ്ഥിരപ്പെടുത്താനായി സൈഫർ അസിസ്റ്റന്റ് എന്ന തസ്തിക ഫോട്ടോഗ്രാഫർ തസ്തികയെ പുനർനാമകരണം ചെയ്യണമെന്നായിരുന്നു ഗവർണർ ആവശ്യപ്പെട്ടത് ഈ വർഷം ഫെബ്രുവരിയിൽ ദിലീപിനെ സർക്കാർ ചെയ്തു ന്യൂസ് തിരുവനന്തപുരം